ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലെ ദൃഢസംസ്കാരത്തെ കാണിക്കുമാറ് ശങ്കരാചാര്യസ്വാമികൾ ഒരിക്കൽ ഹസ്താമലകനെ കാണുന്ന രംഗമാണ് പറഞ്ഞിരുന്നത്. അച്ഛനമ്മമാരോടൊപ്പം വന്ന ബാലകനെ നോക്കിയിട്ട്, ഏ ബാല, നീ ആരാണ്? നീ പ്രിയത്തെ പറയുന്നവനാണ്, പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം കേട്ടിട്ട് ദൃഢ സംസ്കാരാനുസാരം ബാലകൻ പറഞ്ഞു, നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ. ആത്മാവിൽ ആത്മബുദ്ധി ദൃഢമാകയാൽ ബാലകൻ പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല, മനുഷ്യാദിയല്ല, ഞാൻ ബ്രാഹ്മണാദിയുമല്ല, ഞാൻ ചിന്മാത്രമാണ്. ഇമാതിരി ജ്ഞാനം തന്നെയാണ് ദേഹാത്മബാധകമായിട്ടുള്ളത്. ഇപ്രകാരമുള്ള ജ്ഞാനം ആർക്കുണ്ടോ അദ്ദേഹം ആഗ്രഹിക്കാതെ തന്നെ മുക്തനാണ്. ആദ്യ ശങ്കരാചാര്യർ പറയുന്നു, ന മോക്ഷസ്യാകാംക്ഷ ഭവ വിഭവ വാഞ്ചാപി ച നമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപിന പുന. ഇത് അംബാസ്തുതിയിൽ പറയുന്നതാണ്, ഹൃദയത്തിൻ്റെ ശബ്ദമാണത്. ന മോക്ഷസ്യാകാംക്ഷ, എനിക്ക് മോക്ഷേച്ഛയില്ല. അപ്പോൾ പിന്നെ എന്ത്? സംസാര വൈഭവം ആഗ്രഹിക്കുവാനാണ്? അല്ല, ഭവ വിഭവ വാഞ്ചയും ഇല്ല തന്നെ. സംസാര വൈഭവത്തിനുള്ള ഭവം സംസാരം, അതിൻ്റെ വൈഭവങ്ങളിലുള്ള അഭിവാഞ്ചയും എനിക്കില്ല. അപ്പോൾ വിജ്ഞാനം ആഗ്രഹിക്കുന്നുവോ? ഇല്ല. ന വിജ്ഞാനാപേക്ഷ, അതും എനിക്കില്ല. പാമരജനം ഇവയോടൊന്നും അപേക്ഷയില്ലാതെ കേവലം വിഷയസുഖത്തിനായുള്ള ഉണ്ടായവരാണ്. ആ ഇച്ഛ അവിടുത്തെയാണോ? അല്ല. അല്ല, ശശിമുഖികളോടുള്ള സുഖേച്ഛയും കൂടി പുനരില്ല. എനിക്ക് ഒരു പ്രകാരത്തിലുള്ള ഇച്ഛയുമില്ല. ഇപ്രകാരം ഇനി മോക്ഷേച്ഛയില്ലെങ്കിൽ മോക്ഷവുമില്ലേ? ഉത്തരം, സനേച്ഛന്നഭിമുച്ഛതേ, ഇച്ഛയില്ലാത്തവനായിരുന്നിട്ട് മോചിക്കുന്നു. മോക്ഷേച്ഛ ഇല്ലാതിരുന്നിട്ടും മോക്ഷമുണ്ടായി. സംസാര വൈഭവം വന്നു. സർവദേവ ബലിം ഉപാഹരന്തി എന്ന് പറഞ്ഞു വാസ്തു. ദൃഢമായ ഈശജ്ഞാനം കൊണ്ട് ജഗത്തിൻ്റെ ആച്ഛാദനമുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെ? ശ്രവണാദികൾ കൊണ്ട് അകത്തുനിന്ന് വെളിയിൽ വരുന്നു. അന്ധ സുപ്തവാണി ജാഗൃതമാകുന്നു. അന്ധ സുപ്തജ്ഞാനം ജാഗൃതമാകുന്നു. സുപ്തവാണി ജാഗൃതമാകുന്നു, സുപ്തജ്ഞാനം ജാഗൃതമാകുന്നു. അന്തരാച്ഛാദിത ബ്രഹ്മം പ്രകടമാകുന്നു. ഈശ്വരദർശനം കൊണ്ട് ജഗത്തിനെ ആച്ഛാദനം ചെയ്യണം എന്ന് പറയണമായിരുന്നു. ഈശ്വരനെക്കൊണ്ട് ജഗത്തിനെ എങ്ങനെ ആച്ഛാദനം ചെയ്യും എന്നും ഒരു പ്രശ്നം വരും. നാം കണ്ടത്, ഈശ്വരനെക്കൊണ്ട് ഈശാവാസ്യമിതം, ഈശനാൽ വാസിതം, ആച്ഛാദിതം, ഈശ്വരനെക്കൊണ്ട് ആച്ഛാദനം ചെയ്യണമെന്നാണ് അർത്ഥം കണ്ടത്. ഈശ്വര ദർശനം കൊണ്ട് ജഗത്തിനെ ആച്ഛാദനം ചെയ്യണമെന്നല്ലേ വേണ്ടിയിരുന്നത്? ഈശ്വരൻ വസ്ത്രമൊന്നുമല്ലല്ലോ അദ്ദേഹത്തെക്കൊണ്ട് ആച്ഛാദനം ചെയ്യുവാൻ. ഈ ശങ്കയ്ക്ക് സമാധാനം എന്തെന്നാൽ, ദർശനം അഥവാ ജ്ഞാനം ഈശ്വരനിൽ നിന്ന് അതിരിക്കുതമല്ല. ഈശ്വരൻ്റെ മേൽ അവിദ്യയുടെ ആവരണം എന്തുണ്ടോ
അതിനെ ഉന്മൂലനം ചെയ്യുന്നത് തന്നെ ഈശ്വരജ്ഞാനമാണ്. അർത്ഥമെന്തെന്നാൽ, അവിദ്യ വരണാച്ഛാദന വിശിഷ്ട ഈശനെ, അവിദ്യ ആവരണം വിക്ഷേപമെന്ന് രണ്ടാണ്. അവിദ്യാവരണ ആച്ഛാദനം, അവിദ്യയുടെ ആവരണം കൊണ്ട് ആച്ഛാദനം ചെയ്തിരിക്കുകയാണ് ഈശ്വരനെ. എന്തുകൊണ്ടാണ് ഈശനെ കാണാതിരിക്കുന്നത്, ജഗത്തിനെ കാണുന്നത്? തൻ്റെ മായയെക്കൊണ്ട്, തൻ്റെ ശക്തിയെക്കൊണ്ട് തന്നെ തന്നെ ആവരണം ചെയ്യുകയും തൻ്റെ വിക്ഷേപശക്തിയെക്കൊണ്ട് ജഗത്തിനെ ഉൽപ്പന്നമാക്കുകയും ചെയ്ത് തന്നെ മറച്ചു വയ്ക്കുന്നു. അങ്ങനെ അവിദ്യയുടെ ആവരണം കൊണ്ട് ആച്ഛാദന വിശിഷ്ടനായ ഈശനെ വിശേഷരഹിതമാക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനമാണ്. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിദ്യ ഒന്ന് ആവരണം നിർത്തി വിക്ഷേപങ്ങളടങ്ങി, ആദ്യം വിക്ഷേപങ്ങൾ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നിടത്ത് വിക്ഷേപങ്ങളടങ്ങുമ്പോഴാണ് ഈശ്വരജ്ഞാനം ആവരണം ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യമാവുക തന്നെ. അങ്ങനെ ആവരണത്തെയും കടന്ന് ചെന്ന് കഴിയുമ്പോഴാണ് ഈ സത്യം നമുക്ക് ബോധ്യമാകുന്നത്. ഇതിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ജഡവസ്തുക്കളിൽ ആവരണം മാറ്റിക്കഴിഞ്ഞ് പ്രകാശം കൊണ്ട് പ്രകാശമാനമാക്കുന്നത് ആവശ്യമാണ്. ചേതന സ്വയം പ്രകാശമാനമാണ്, അതിനെ പ്രകാശമാനമാക്കേണ്ട ആവശ്യമില്ല. ഈശാവാസ്യമിതം ബ്രഹ്മാവാ ഇതമഗ്രമാസീത്. ആദാത്മാ ഈശ ബ്രഹ്മാവാ ഇതമഗ്രമാസീത് തദാത്മാനമേവ വൈദ അഹം ബ്രഹ്മാസ്മീതി. പ്രഥമമായി ഒരു ബ്രഹ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. സമഷ്ടിപൂർവകമായി ചിന്തിക്കുമ്പോഴും വ്യഷ്ടിപൂർവകമായി ചിന്തിക്കുമ്പോഴും ഇത് വളരെ ചിന്താപൂർവകമായ പദ്ധതിയാണ്. ഒരു വ്യക്തി അവൻ്റെ സുഷുപ്തിയെ ചിന്തിക്കുന്നുവെങ്കിൽ ആ സുഷുപ്തമായ അവസ്ഥയിൽ അവൻ മാത്രമേ ഉള്ളൂ, താനല്ലാതെ പുറത്ത് യാതൊന്നുമില്ല. അപ്പോൾ ജഗത്ത് ആകെ അഗ്രഹണത്തിലാണ്. അവനുണ്ട് എന്നു പോലും അറിയുന്നത് ഉണർന്നു കഴിഞ്ഞിട്ടാണ്. ഞാൻ കണ്ടു എന്ന എന്നെപ്പോലും തിരിച്ചറിയുന്നത് ഉണർന്നിട്ടാണ്. അപ്പോൾ അവൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല. ഗാഢമായ സുഷുപ്തിയിൽ അവൻ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വനസ്ഥനും സന്യാസിയുമല്ല. അവൻ ഭിന്ന ഭിന്നങ്ങളായ ഭാവങ്ങളോടുകൂടിയവനുമല്ല. അവൻ ഏകീഭവിച്ച പ്രജ്ഞാനമായാണ് ഇരിക്കുന്നത്. സദാ സർവദാ നാം അനുഭവിക്കുന്നത്, അനുഭവിച്ച് കഴിഞ്ഞ് വിസ്മൃതിയിലാകുന്നതുമായ ഒരു നിലയാണിത്. കാരണം അവിടെ നിന്ന് മെല്ലെ ഉണർന്നു വരുമ്പോൾ നോക്കിയാൽ ഗാഢമായ സുഷുപ്തിയിൽ നിന്ന് ഉണരുമ്പോൾ, ആ ഗാഢ സുഷുപ്തിയിൽ നിന്നുണരുന്നതായ സമയത്ത് അവൻ സാമാന്യം വിശേഷം എന്നീ അവസ്ഥകളിലൂടെയാണ് മെല്ലെ മുക്തമായി വരുന്നത്. അങ്ങനെ ഉണർന്നു വരുമ്പോൾ ആദ്യം താൻ കിടക്കുന്ന മുറി ഇന്നതാണെന്നും ഇന്ന സ്ഥലത്താണ് കിടക്കുന്നതെന്നും ഇന്ന സമയത്താണ് ഉണർന്നിരിക്കുന്നതെന്നും കാലമോ ദേശമോ രണ്ടും തിരിച്ചറിയുന്നില്ല. രണ്ട്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കൽ പോലും തൻ
തൻ്റെ ചുറ്റും കാണുന്നവയെ വിശേഷിച്ചറിയുന്നില്ല. അതിന്നതാണ് ഇന്നതാണെന്ന് വിശേഷിച്ചറിയുന്നില്ല. ഇത്തരമൊരവസ്ഥയിൽ അവൻ ഉണർന്നു വന്ന് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് മെല്ലെ കടക്കുമ്പോൾ ആദ്യം ശൂന്യം, പിന്നെ സാമാന്യം, പിന്നെ വിശേഷം എന്നീ അവസ്ഥകളിലേക്ക് ഉണർന്നു വരുന്നു എന്ന് വരുമ്പോൾ ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിൽ സാമാന്യ പ്രത്യയത്തിന് മുമ്പ് ഏകവും അദ്വയവുമായ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ആ ശൂന്യപ്രത്യയം മാറി സാമാന്യ പ്രത്യയത്തിലേക്ക് വരുന്നത്. ആ സാമാന്യ നിലയിൽ നിന്നാണ് വിശേഷേണ ഭവിച്ചു വരുന്നത്. ഇതാണ് നമ്മൾ ജഗത്തിൽ വ്യഷ്ടിയിൽ ഓരോ ജീവനിലും നോക്കിയാൽ കാണുന്നത്. സമഷ്ടിയെ സംബന്ധിച്ചുള്ള പരിഗണനയിൽ ആദ്യം ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ഏകവും അദ്വയവുമായ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും പ്രാചീന പഠനമായ വൈദിക പഠനത്തിൽ അതിൻ്റെ ഏറ്റവും സാമഞ്ജസ്യമുള്ള അറിവിൽ എഴുതി വച്ചിരിക്കുന്നത് ആദിയിൽ ഏകവും അദ്വയവുമായ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാമാന്യത്തിലേക്ക് വികസിച്ചു. സാമാന്യത്തിലേക്ക് വികസിച്ചപ്പോൾ ആ സാമാന്യത്തിൽ, ആ സാമാന്യമായ അറിവിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയ വർണ്ണങ്ങളില്ല. അവിടെ ആശ്രമധർമ്മങ്ങളില്ല. പ്രത്യേകിച്ച് എല്ലാം ഏകമായിരുന്നു, ഭേദമില്ലാതിരുന്നു. ധർമ്മം നാല് പാദങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. ആ കാലഘട്ടത്തെയാണ് കൃതയുഗം എന്ന് പറയുന്നത്. പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം വളരെ വർണ്ണിക്കുന്നത് ഈ കൃതയുഗത്തെയാണ്. അവിടെ നിന്ന് ബ്രഹ്മം വിശേഷേണ ഭവിക്കാൻ ആഗ്രഹിച്ചു. മറ്റൊരാൾക്കും ആ അറിവിൽ പുറത്തുനിന്നൊരു ശക്തി കൊടുക്കാനാവില്ല. ഗാഢമായ സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്ന് സാമാന്യമായി ലോകത്തെ കാണുന്ന ഒരുവൻ അവൻ്റെ സാമാന്യ ദർശനത്തെ മാറ്റി ഇത് ഭാര്യ, ഇത് മകൾ, ഇത് മകൻ, ഇത് ചെറുത്, ഇത് വലുത്, ഇത് വെളുത്തത്, ഇത് കറുത്തത് എന്നെല്ലാം ഭേദബുദ്ധിയോടുകൂടി വിശേഷിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നതും കാണുന്നതും അവൻ്റെ ബോധത്തിനുള്ളിലെ പരിണാമമാണ്. ഈ ഒരു പരിണാമത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവചേതനയിൽ വരുന്ന വിശേഷവിധിയായ ഈ പരിണാമങ്ങൾ അത്രയും തന്നിൽ വന്ന പരിണാമമാണ്. അപ്പം ഏകമായിരുന്ന ബോധം സാമാന്യത്തിലേക്ക് വന്ന് സാമാന്യത്തിൽ നിന്ന് വിശേഷേണ ഭവിച്ച് അതിലെ ധാർമ്മികങ്ങളെന്ന് പറയാവുന്ന ചിന്തകളിലൂടെ ആണ് തുടങ്ങുക. പ്രഭാതത്തെ നോക്കിയറിയാം, നല്ല ദിവസമാണ്, ഇന്ന് നന്നായിരിക്കണം, ഇന്ന് നല്ലതേ ചിന്തിക്കാവൂ, ഇന്ന് ആരെയും ഉപദ്രവിക്കരുത്, ഹിംസിക്കരുത്, കക്കരുത്, ഒരു തെറ്റും ചെയ്യരുത്, ഇന്നെങ്കിലും നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നന്മയുടെ ആഗ്രഹങ്ങളായി വിശേഷേണ ഭവിച്ചിരിക്കുന്നു. അത് താത്വികമായി സർവ സന്ധ്യാഗത്തിൻ്റെ അറിവിൻ്റെ തലമായ ബ്രാഹ്മണ്യത്തിന് പ്രാധാന്യമുള്ള യുഗം. ത്രേത വ്യക്തിയിൽ സമഷ്ടിയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നതാണ്. കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ആദ്യ പകുതി ബ്രാഹ്മണ്യത്തിൻ്റെ താത്വിക വീക്ഷണത്തിൻ്റെ ധർമ്മത്തിൻ്റെ നന്മയുടെ യുഗപൂർവകമായ സൃഷ്ടിയാണ്. അവിടെ നിന്ന് വീണ്ടും അഹം വിശേഷേണ ഭവിക്കുമ്പോൾ ആ അറിവിൽ നിന്ന് വിശേഷേണ ഭവിക്കുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെയാണെന്നും ഇതിനൊരു ഉത്തരദായിത്വം എനിക്കുണ്ടെന്നും
ഇതിനെയൊക്കെ നന്നാക്കി നിർത്തുന്നതിൻ്റെ ആവശ്യമാണെന്നും ഇത് നന്നാക്കി നിർത്തുന്നതിന് അറിവനിവാര്യമാണെന്നും ആ അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും തൻ്റെ അറിവിലാണ് ലോകം പരിചയപ്പെട്ട തൻ്റെ അറിവിലാണ് ഉപാസനാകണ്ഡങ്ങളിരിക്കുന്നതെന്നും താൻ വേണം ബ്രാഹ്മണനു കൂടി ഉപദേശം നൽകുവാനെന്നും പറയുന്ന ക്ഷാത്ര തേജസ്സിലേക്ക് വികസിക്കുക. അത് പതുക്കെ പതുക്കെ ദുഷിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉത്തരദായിത്വമാണ് ആളുകളെയൊക്കെ ചൊൽപ്പടിയിൽ നിർത്തുക, നന്നാക്കുക, ഇതെല്ലാം നല്ലതായി കൊണ്ടുപോവുക. ചുറ്റുപാടുകളും ഞാനുമൊക്കെ നന്നായിരിക്കുന്നത് എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ വൈഭവം കൊണ്ടാണ്, എൻ്റെ ഭുജം കൊണ്ടാണ്, ഞാനാണിതിനെയെല്ലാം രക്ഷിക്കുന്നവൻ എന്ന് വരുന്ന ക്ഷാത്ര തലങ്ങളിലേക്ക് വികസിക്കും. അതിനനുസരിച്ചുള്ള കൽപ്പനകളും വൈഭവങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും വിശേഷേണ ഭവിക്കാൻ മനസ്സ് വീണ്ടും കൊടുക്കലുകളുടെയും വാങ്ങലുകളുടെയും കൂട്ടിവെക്കലുകളുടെയും ലോകങ്ങളിലേക്കുമല്ല വികസിക്കുന്നു. യുഗത്തിൻ്റെ സൃഷ്ടി നോക്കിയാൽ കൃതം കഴിഞ്ഞ് ദ്വാപരം ത്രേതായുഗം കഴിഞ്ഞ് കൃതവും ത്രേതയും കഴിഞ്ഞ് ബ്രാഹ്മണ്യത്തിൻ്റെയും ക്ഷാത്രത്തിൻ്റെയും തലം കഴിഞ്ഞ് ദ്വാപരത്തിൻ്റെ ആദ്യ പകുതിയിൽ വൈശ്യവൃത്തിയുടെ കാലമാണ്. ഭൂമി വൈശ്യന്മാർക്ക് പ്രാധാന്യം വരികയും വൈശ്യവൃത്തിയിലേക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും ആയിരുന്ന ബോധം മൊഴി മാറുകയും ചെയ്യുന്ന കാലമാണ്. നമ്മുടെ ബോധവും സൂക്ഷിച്ചു നോക്കിയാൽ ആദ്യ തലങ്ങളിൽ നിന്ന താത്വിക വ്യാപാരങ്ങളും അതിനുശേഷം വന്ന ഉത്തരദായിത്വവും കടന്ന് സമ്പാദിക്കുവാനും കൂട്ടിവെക്കുവാനും കൊണ്ടക്കൊടുക്കുവാനും എടുക്കുവാനും കഴിയുന്ന വിശേഷേണ ഭവിച്ച ഒരു വൈശ്യവൃത്തിയിലേക്ക് മെല്ലെ മെല്ലെ മൊഴി മാറി വരുന്നത് കാണാം. ഈ കാലങ്ങളിൽ ഒന്നുകിൽ ഇതെല്ലാം കൂട്ടിവെക്കുവാനുള്ള ത്വരയും ഇതൊക്കെ കൊടുക്കുവാനുള്ള ത്വരയും വാങ്ങുവാനുള്ള ത്വരയും ഉണ്ടാവുകയും ആ ശൈലിയിൽ പ്രവർത്തിക്കുകയും, ഇല്ലെങ്കിൽ അതിൻ്റെ ത്വര ഉള്ളിൽ കിടക്കുമ്പോൾ അത് മറ്റുള്ളവൻ ചെയ്യുന്നത് കണ്ട് അസൂയ പൂണ്ട് അത് താനായിരുന്നു ചെയ്യേണ്ടത്, അവൻ ചെയ്യുന്നത് കൊണ്ട് ശരിയാകുന്നില്ല എന്ന അർത്ഥത്തിൽ അത് ചെയ്യുന്ന വൈശ്യന്മാരെയെല്ലാം നേരിടുവാനുള്ള ത്വരയും നമുക്ക് സംജാതമാകുന്നു. ഇത് നമ്മുടെ ബോധത്തിൻ്റെ വികാസങ്ങളിൽ കാണുന്നതാണ്. രാഷ്ട്രീയമെടുത്താൽ, സമൂഹമെടുത്താൽ, ആശ്രമങ്ങളെടുത്താൽ, വർണ്ണവ്യവസ്ഥയുടെ വിവിധ ലോകങ്ങളെടുത്താൽ, അവിടെയൊക്കെ വ്യക്തിയുടെ മനസ്സ് ഇങ്ങനെയാണ് വികസിക്കുന്നതെന്ന് ഏതൊരാൾക്കും മനഃശാസ്ത്രപരമായി സമീപിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആ താത്വിക ചിന്തയിൽ നിന്ന് പ്രഭാതത്തിൽ ഉണർന്നു വന്ന ആദ്യത്തെ കുറച്ചു സമയം താത്വികമായ വിചാരങ്ങളോടുകൂടിയിരുന്ന ആ മനസ്സ് അതിൽ നിന്ന് വികസിച്ച് ക്ഷാത്ര തേജസ്സിലേക്കും അവിടെ നിന്ന് വികസിച്ച് വൈശ്യ തേജസ്സിലേക്കും മൊഴി മാറുന്നതായി കാണാം. വൈശ്യ പ്രവർത്തനങ്ങളുടെ ആന്ദോളനങ്ങൾ കഴിഞ്ഞ് വളരെ നിന്ദ്യമായ, കാരണം ഏതൊരാളോടും സേവ പിടിക്കുവാനും എന്തും ചെയ്യുവാനും പരിചരണത്തിൽ ഒതുങ്ങി അങ്ങ് ജീവിച്ചാൽ മതിയെന്നും ഈ കച്ചവടമൊന്നും ശരിയല്ലെന്നും ഇത് ഒക്കെ നാശമാണെന്നും അതുകൊണ്ട് വളരെ താഴ്ന്നങ്ങ് പോകാമെന്നും തീരുമാനിക്കാവുന്ന വളരെ പരിചരണാത്മകമായ തലങ്ങളിലേക്ക് മനസ്സ് വികസിക്കും. ഇങ്ങനൊരു ക്രമിക വികാസത്തിൽ നാം എത്തുന്നു. അതിനനുസരിച്ച് നമ്മുടെ രൂപം, നമ്മുടെ നിറം എല്ലാം മാറുന്നു. ആദിമമായിരുന്ന അബ്രാഹ്മണ്യം ഗോരോജന നിറത്തോടുകൂടിയിരുന്നതും അക്ഷാത്രം ചുവപ്പ് നിറത്തോടുകൂടിയിരുന്നതും വൈശ്യം മഞ്ഞ നിറത്തോടുകൂടിയിരുന്നതും ഈ കാളമേഘങ്ങളെല്ലാം ശരീരത്തിലേക്ക് വ്യാപിക്കുമ്പോൾ അത് ശൂദ്രം കറുപ്പ് നിറത്തോടുകൂടിയതുമാകുന്നു. ഇതിലൊന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണ് എന്നുള്ളത് അതിൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ കലികാലം എത്തി നിൽക്കുന്നു. യുഗവത് വ്യക്തിയുടെ മനസ്സ് ഇതുപോലെ തന്നെ വികസിച്ച് ശൂദ്രത്തിലെത്തുന്നു. ഇത്തരം ഒരവസ്ഥയിൽ ആണ് നാം നോക്കിക്കാണേണ്ടത്. ഇതിനെ ഈശാവാസ്യത്തിൽ നിന്ന്
യുഗ സൃഷ്ടിയുടെ തലങ്ങളിലേക്ക് വരെ നാം നീങ്ങിയ ഈ പ്രത്യേകതയിൽ ആ ഈശാവാസ്യത്തിൻ്റെ ആദിമന്ത്രത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.